സിദ്ധാർത്ഥ് ശിവ സംവിധാനം ചെയ്ത വർത്തമാനം എന്ന സിനിമയ്ക്ക് സെൻസർ ബോർഡ് പ്രദർശനാനുമതി തടഞ്ഞിരിക്കുകയാണ് ഈ സിനിമ കൂടുതൽ പരിശോധനയ്ക്ക് റിവൈസിംഗ് കമ്മിറ്റിക്ക് അയക്കുകയും ചെയ്തു കമ്മിറ്റി ചെയർമാന്റെ തീരുമാനം വരുന്നതുവരെ ഈ ഒരു സിനിമ പ്രദർശിപ്പിക്കാനാവില്ല വർത്തമാനം എന്ന സിനിമ ദേശവിരുദ്ധവും മതസൗഹാർദ്ദം തകർക്കുന്നതുമാണ് എന്ന് ചൂണ്ടിക്കാട്ടിയ നടപടിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പാർവതി തിരുവോരത്ത് നായികാവുന്ന ചിത്രത്തിൽ ജെ എൻ യു കാശ്മീർ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന സീനുകളാണ് പ്രശ്നമായിരിക്കുന്നതെന്നാണ് പുറത്തു വരുന്ന സൂചനകൾ ഇതിലെ ചില ഭാഗങ്ങൾ നീക്കണമെന്ന് കേരളത്തിലെ സെൻസർ ബോർഡ് അംഗങ്ങളും നേരത്തെ അറിയിച്ച കാര്യമാണ് അതേസമയം ചിത്രം റിവൈസിംഗ് കമ്മിറ്റിക്ക് വിട്ടതായി അറിയിപ്പ് ലഭിച്ചിട്ടില്ല എന്നാണ് പ്രൊഡ്യൂസർമാരിൽ ഒരാൾ അറിയിച്ചിരിക്കുന്നത് വർത്തമാനം എന്ന സിനിമ അസഹിഷ്ണുത കേന്ദ്ര പ്രമേയമായ ഒരു ചിത്രമാണെന്ന് പാർവതി ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ട കാലത്ത് തന്നെയാണ് ചിത്രം പുറത്തു വരുന്നതെന്നും പാർവതി എന്ന് വ്യക്തമാക്കിയ കാര്യമാണ് കേരളത്തിൽ നിന്ന് ജെ എൻ യുയിൽ ഗവേഷക വിദ്യാർത്ഥിയെത്തുന്ന ഫാസിയ സൂഫിയായിട്ടാണ് പാർവതി ഒരു സിനിമയിൽ വേഷമിടുന്നത് റോഷൻ മാത്യുവാണ് ആണ് എത്തുന്നത് സിദ്ദീഖ് നിർമ്മൽ പാലാഴി മുത്തുമണി സോമസുന്ദരം എന്നിവരും ചിത്രത്തിലുണ്ട് ആര്യുടൻ ഷൌക്കത്താണ് തിരക്കഥ ഡൽഹിയിലും ഉത്തരാഖണ്ഡിലും ചിത്രീകരിച്ച സിനിമയുടെ ഛായാഗ്രഹൻ അഴകപ്പനാണ് മുംബൈയിലെ സി ബി എഫ് സി റിവൈസിംഗ് കമ്മിറ്റിയാണ് ഇനി ഈ ഒരു സിനിമയ്ക്ക് അനുമതി നൽകേണ്ടത് നിവിൻ പോളി നായകനായ സഖാവ് എന്ന സിനിമയ്ക്ക് ശേഷം സിദ്ധാർഥ് ശിവ സംവിധാനം ചെയ്യുന്ന സിനിമ കൂടിയാണ് വർത്തമാനം തികച്ചും കാലികമായ പ്രസക്തിയുള്ള ഒരു സിനിമ തന്നെയായിരിക്കും വർത്തമാനം എന്നായിരുന്നു നേരത്തെ പുറത്തു വന്ന സൂചനകൾ എന്തായാലും വർത്തമാനകാലത്തിന്റെ നേർക്കാഴ്ച തന്നെയായിരിക്കും ഈ ഒരു സിനിമ എന്ന് നേരത്തെ സിദ്ധാർത്ഥിവിയും അഭിപ്രായപ്പെട്ടിരുന്നു നൂറ്റിയൊന്ന് ചോദ്യങ്ങൾ എന്ന തന്റെ കന്യ സിനിമയിലൂടെ കൂടി രണ്ടായിരത്തി പന്ത്രണ്ടിൽ ദേശീയ അവാർഡ് സ്വന്തമാക്കിയ സംവിധായകൻ കൂടിയാണ് സിദ്ധാർത്ഥ് ശിവ എന്തായാലും പുതിയ വിവാദങ്ങളിലേക്ക് വർത്തമാനം എന്ന സിനിമ കടന്നിരിക്കുകയാണ് എന്താകുമെന്ന് കാത്തിരുന്ന് തന്നെ കാണാം